ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ ക്രാഫ്റ്റ് ആണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നായി ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൺ കൂടെ കാണും, അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമാണ് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്ക് എന്നെ വീഡിയോയിൽ കിടക്കാം. ഞാനിവിടെ ഒരു കാർഡ്ബോർഡ് ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഈ ഒരു ഷീറ്റിൽ നമ്മൾ രണ്ട് സർക്കിൾസ് വരച്ചെടുക്കണം. അപ്പോൾ സർക്കിൾ വരയ്ക്കാനാണ് ഞാൻ യൂസ് ചെയ്തത് കംപാസ് ആണ്. 10 സെന്റിമീറ്റർ നമ്മൾ ഇതിൽ മെഷർ ചെയ്തെടുക്കണം. 10 സെന്റിമീറ്റർ നമ്മൾ മെഷർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് നമ്മളൊരു സർക്കിൾ വരയ്ക്കാം. ഇനി നമ്മൾ 12 സെന്റിമീറ്റർ മെഷർ ചെയ്തെടുത്തിട്ടാണ് നമ്മൾ അടുത്തൊരു സർക്കിൾ വരയ്ക്കേണ്ടത്. ഈ ഒരു പോയിന്റിൽ വെച്ച് തന്നെ നമുക്ക് അടുത്തൊരു സർക്കിളും വരച്ചെടുക്കാം. അങ്ങനെ നമ്മൾ രണ്ട് സർക്കിൾസ് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വരയിലൂടെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ സർക്കിളിനെ ഒന്ന് കവർ ചെയ്തെടുക്കണം. കവർ ചെയ്യാനാണ് ഞാൻ യൂസ് ചെയ്യുന്നത് A4 ഷീറ്റ്സ് ആണ്, കളേർഡ് A4 ഷീറ്റ്സ് ആണ്. ഏറ്റവും മേലത്തെ ഭാഗത്ത് ഓറഞ്ചും മിഡിൽ പോർഷനിൽ വൈറ്റും ബോട്ടം സൈഡിൽ നമ്മൾ ഗ്രീനും ആണ് നമ്മളിത് കവർ ചെയ്തെടുക്കാൻ പോകുന്നത്. നമ്മൾ ഓറഞ്ച് കവർ ചെയ്തെടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ വൈറ്റും ഗ്രീനും കവർ ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ഇതിന്റെ മേലെ ഫ്ലവേഴ്സ് വെച്ചു കൊടുക്കാം. നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള റോസ് ഫ്ലവേഴ്സ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൽ നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ള സെയിം കളർ A4 ഷീറ്റ്സ് ആണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിതിൽ സർക്കിൾ വരയ്ക്കാം. സർക്കിളിന്റെ ഡയാമീറ്റർ വരുന്നത് 8 സെന്റിമീറ്റർ ആണ്. അപ്പൊ കമ്പസിൽ ഞാൻ 4 സെന്റിമീറ്റർ മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ സർക്കിൾ വരയ്ക്കാം. അപ്പൊ ഞാനിത് സർക്കിൾ വരച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഈ സർക്കിൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി ഞാൻ ഈ ഒരു സർക്കിളിൽ ഞാനൊരു സ്പൈറൽ പോലെ കട്ട് ചെയ്യാൻ പോവാണ്. നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചുരുട്ടെടുക്കണം. ഇനി നമുക്ക് ഇതിനുള്ളിൽ നിന്ന് മാറ്റിയെടുക്കാം. എന്നിട്ട് നമുക്ക് എത്രത്തോളം വലിപ്പമാണ് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഇതിനുള്ളിൽ എല്ലാതും അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ഇതിൻ്റെ ഈ ഒരു ബേസ് പോർഷൻ ഉണ്ടല്ലോ, അവിടെ നമുക്ക് പശ അപ്ലൈ ചെയ്യാം. നമ്മുടെ ഫ്ലവർ ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓറഞ്ചും വൈറ്റും കുറച്ചധികം തന്നെ ഉണ്ടാക്കിയെടുക്കണം. എന്നിട്ട് ആ ഫ്രെയിമിൽ കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചെടുക്കാൻ പറ്റുന്ന അത്രയ്ക്ക് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ നമ്മൾ ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഫ്ലവേഴ്സ് ഒട്ടിച്ചെടുക്കാം. ഇതിലേക്ക് ഈ ഫ്രെയിമിന്റെ ഉള്ളിലായിട്ട് നമുക്ക് അശോക ചക്രം ഉണ്ടാക്കാം. ഞാനിവിടെ ഒരു കാർഡ്ബോർഡ് ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കമ്പസിൽ 4 സെന്റിമീറ്റർ ഞാൻ മെഷർ ചെയ്തെടുത്ത് വെച്ചേക്കാണ്. ഇനി നമുക്ക് ഇതുകൊണ്ട് ഒരു സർക്കിൾ വരയ്ക്കാം. നമ്മൾ സർക്കിള് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം. സർക്കിള് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വൈറ്റ് A4 ഷീറ്റ് യൂസ് ചെയ്തിട്ട് ഇത് കവർ ചെയ്തെടുക്കാം. നമ്മൾ ഈ സർക്കിള് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ അശോക ചക്രം വരയ്ക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേറൊരു A4 ഷീറ്റിൽ അത് വരച്ചെടുക്കാം. നമ്മൾ കമ്പസിൽ 4 സെന്റിമീറ്റർ മെഷർമെന്റ് എടുത്തിട്ടുണ്ട്. സർക്കിള് വരയ്ക്കാം. 4 സെന്റിമീറ്ററിനേക്കാളും അല്പം കുറവില് ഒരു സർക്കിളും കൂടെ വരയ്ക്കാം. നമുക്ക് ഇവിടെ ഈ പെന്നോട് തന്നെ കളർ ചെയ്തെടുക്കണം. പിന്നെ ഇവിടെയും കളർ ചെയ്യണം. ഞാനിപ്പോ അശോക ചക്രം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ രണ്ട് ലൈൻസിന്റെ ഇടയിൽ ഡോട്ടും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 എണ്ണം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഈ 2 എണ്ണവും നമ്മൾ ഈ ഒരു സർക്കിളിലേക്ക് ഒട്ടിച്ചെടുക്കണം. ഇനി ഇതിന്റെ ബാക്ക് സൈഡില് നടുവിലായിട്ട് ഒരു ത്രെഡ് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് ഒട്ടിച്ചെടുക്കാം. നമ്മളിത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ഈ ഒരു സൈഡില് നമ്മൾ ഉണ്ടാക്കി വെച്ച അടുത്തൊരു അശോക ചക്രം ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്കിത് നമ്മുടെ ഫ്രെയിമിലോട്ട് ഒട്ടിച്ചെടുക്കാം. ഫ്രെയിമിലേക്കുള്ള ഹാങ്ങിങ്സ് ഉണ്ടാക്കാനാണ് പോകുന്നത്. അപ്പൊ അതിനുവേണ്ടി ഞാൻ കുഞ്ഞൊരു കാർബോണിന്റെ പീസ് എടുത്തിട്ടുണ്ട്, വൂളൻ ത്രെഡ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ 16 പ്രാവശ്യം ഇങ്ങനെ ചുറ്റിയെടുക്കണം. ഇത് നമ്മൾ ഉണ്ടാക്കിയെടുത്ത പോലെ ബാക്കി കളേഴ്സ് ഉണ്ടാക്കിയെടുക്കണം. ഒരു കളറ് നമ്മൾ 5 എണ്ണമാണ് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഒരു ഹാങ്ങിങ്ങിലേക്ക് നമുക്ക് 3 എണ്ണമാണ് ആവശ്യം. ഇത് 3 നമ്മൾ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഗ്രീൻ കളറ് വൂളൻ ത്രെഡ് ആണ്. അപ്പൊ ഞാനിത് ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട്. ഇത് നടുവേ ഒന്ന് മടക്കണം. എന്നിട്ട് ഈ ഒരു ഗ്യാപ്പിലോട്ട് നമ്മൾ ഇത് വെച്ചു കൊടുക്കാം. ഇനി നമ്മളിത് സാദാ കെട്ട് 2 പ്രാവശ്യം കെട്ടണം. നമ്മളിപ്പോ അത് കെട്ടിയിട്ടുണ്ട്. കുറച്ച് ഡിസ്റ്റൻസ് മാറിയിട്ട് നമുക്ക് ഇവിടെയും ഒരു സാദാ കെട്ടിട്ട് കൊടുക്കണം. വൈറ്റ് ഇതിന്റെ ഗ്യാപ്പിലോട്ട് വെച്ചു കൊടുക്കാം. നമ്മൾ ഈ ഒരു സ്ട്രാൻഡ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഓരോന്നിനും അതിന് മാച്ച് ആയിട്ടുള്ള ത്രെഡ് വെച്ചിട്ട് ഇവിടെ ഒന്ന് കെട്ടി കൊടുക്കണം. നല്ല ടൈറ്റിൽ 2 പ്രാവശ്യം കെട്ടി കൊടുക്കണം. ഞാൻ അങ്ങനെ 5 സ്ട്രാൻഡുകൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫ്രെയിമിലോട്ട് ഇത് കണക്ട് ചെയ്യാം. നമ്മൾ ഹാങ്ങിങ്സ് ഫ്രെയിമിൽ കെട്ടി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ ക്രാഫ്റ്റ് ഇവിടെ കംപ്ലീറ്റ് ആയി. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.